ഹലോ ഫ്രണ്ട്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഈ പറയുന്ന ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റേക്ക് അതിന് വിളിച്ചിരുന്നത്. അപ്പോൾ അതിൽ തന്നെ മെക്കാനിക്കലി ഇലക്ട്രിക്കലി വിളിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് 76 വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആരെങ്കിലും അപേക്ഷ നൽകിയവരുണ്ടെങ്കിൽ അതിൻ്റെ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൻ്റെ ആ ഒരു കോൾ ലെറ്റർ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കൂടെ കാണാം. ഓക്കെ, നമ്മുടെ ചാനലിൽ കയറി വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് കാണാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പലരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഓരോ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഇടും, അതിൻ്റെ ഓൺലൈൻ ഫോമിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ പലരും പറയും എന്താണ് ഓൺലൈൻ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതേ സമയം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾ എന്നും ഡെയിലി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നും നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമുക്കിങ്ങനെ താഴെ ഇങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പം ഇതാണ് ഒരു മാസം മുൻപാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് വിജ്ഞാപനം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, യോഗ്യത എന്ന് പറയുന്നത് SSLC+ diploma കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഒരു മാസം മുൻപാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കോൾ ലെറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിലായിരിക്കും, നമ്മുടെ വെബ്സൈറ്റാണ്. താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം CSL Recruitment 2021 ഇമ്പോർട്ടൻറ്റ് ലിങ്ക് കാർഡ് കാണാം. ഇവിടെ കാണാം ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് കോൾ ലെറ്റർ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊരു ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനൊരു മോക്ക് ടെസ്റ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്, മാതൃക ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ടെസ്റ്റിന് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്രദമാകും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഡൗൺലോഡ് കോൾ ലെറ്റർ എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഡൗൺലോഡ് കോൾ ലെറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ലോഗിൻ പേജിലേക്കാണ് വരിക. ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ, ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചോളൂ. ഇതാണ് എൻ്റെ അപ്ലിക്കേഷൻ നമ്പർ, ഇങ്ങനെ ഒരു നമ്പറായിരിക്കും, SDT എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നമ്പറായിരിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ മെയിലിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ മെയിലും അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന SDT ഇതേപോലെയുള്ള ഒരു നമ്പറായിരിക്കും, അത് നമ്മൾ കൊടുക്കുക അപ്ലിക്കേഷൻ നമ്പറായിട്ട്. പിന്നെ നമ്മൾ പാസ്വേഡും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിച്ചപ്പോൾ നമുക്ക് പാസ്വേഡ് നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ CSL നിങ്ങളുടെ മെയിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൽ അവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന അപ്ലിക്കേഷൻ നമ്പറും ഒക്കെ എന്ത് ചെയ്യും, മെയിലിൽ നിന്ന് കിട്ടും. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാപ്ചർ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാപ്ചർ കോഡ് ഉണ്ട്, അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. CPKVUW. ഓക്കെ, നമ്മൾ ക്യാപ്ചർ കോഡ് അടിച്ചു, എന്നിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ള പേജ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പേജ് ഇവിടെ ഡൗൺലോഡ് എന്താണ് ഓപ്പൺ ആകുന്ന കാണാം, പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന അപേക്ഷയുടെ ആ ഒരു പേജാണ് ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മുടെ അപേക്ഷയുടെ പേജിലേക്കാണ് വന്നിരിക്കുന്നത്, നമ്മുടെ അപ്ലിക്കേഷൻ ഫോമാണ് കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കിവിടെ കാണാം അഡ്മിറ്റ് കാർഡ്. അപ്പോൾ ഞാനിവിടെ മൗസ് വെക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു, ഇവിടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, റൈറ്റ് സൈഡിൽ, ഓക്കെ, അതായത് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ തൊട്ടടുത്ത് തന്നെ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ഓൺലൈൻ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ഈ ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ആകും. ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ പറയാം. ഇതാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഈ പറയുന്ന ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി ഞാൻ മെക്കാനിക്കലാണ് കൊടുത്തത്. അപ്പോൾ ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനി മെക്കാനിക്കലാണ്, അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കലാണ് ഇലക്ട്രിക്കലാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ ടെസ്റ്റിന് പോകുമ്പോൾ നമുക്ക് ഈ സെയിം അഡ്മിറ്റ് കാർഡ് തന്നെ രണ്ട് കോപ്പി എടുക്കണം. ഓക്കെ, രണ്ട് കോപ്പി എടുക്കണം, ഒന്ന് പോരാ, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടോ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഡേറ്റ് എന്നാണ് എക്സാം എന്ന് വെച്ചാൽ 20/5/2023 എക്സാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും സെയിം ഡേറ്റ് തന്നെയാണോ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ സെയിം ഡേ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കണം, അതിൻ്റെ ഡേറ്റ് നോക്കണം. ഓക്കെ, റിപ്പോർട്ടിംഗ് ടൈം ഇവിടെ 10:30 AM നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ടൈം നമുക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ 12 PM മുതൽ 1 മണി PM വരെയാണ്. ഓക്കെ, 12 PM മുതൽ 1 മണി PM വരെയാണ് നമുക്ക് ടെസ്റ്റിൻ്റെ, 1 മണിക്കൂറായിരിക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കുക.
ഇനി എക്സാമിനേഷൻ സെന്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. ഡീറ്റെയിൽ സോൺ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ, ഇതിന്റെ ഫുൾ അഡ്രസ്സ് ആണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ സെന്റർ, അവിടെയാണ് നമ്മൾ എക്സാം എഴുതാൻ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിർദ്ദേശം നിങ്ങൾ അനുസരിച്ച് പോകാം. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 10:30 നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ മാക്സിമം പോയാൽ 11:30 ഉള്ളിൽ മാക്സിമം നമ്മൾ എത്തണം. 10:30 എത്താൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം 11:30 കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, എക്സാം എഴുതാൻ സമ്മതിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, 10:30 എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ടൈമാണ്, അത് കഴിഞ്ഞാൽ പിന്നീട് കയറാൻ പറ്റില്ല. അപ്പോൾ 10:30 തന്നെ നിങ്ങൾ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. എന്തായാലും ഒരു തവണ വായിച്ച് നോക്കണം. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. 60 മിനിറ്റ് ആണെങ്കിൽ നമ്മുടെ ടൈം ഡ്യൂറേഷൻ എക്സാമിൻ്റെ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒരു സ്കീം കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ പറയുന്ന ജനറൽ നോളജ് എന്നും, ദെൻ 5 മാർക്ക് ജനറൽ ഇംഗ്ലീഷ്, റീസണിങ്ങിന് 5, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 5, പിന്നെ നമ്മുടെ സബ്ജക്ട് റിലേറ്റ് ചെയ്ത് ഏതാണ് വെച്ചാൽ സബ്ജക്ട് വെച്ചാൽ അത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യന് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 50 മാർക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓരോ എന്താണ് ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ 1 മാർക്കാണ് നമുക്ക് ലഭിക്കുക. യാതൊരുവിധ നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഈ പറയുന്ന ഓൺലൈൻ ടെസ്റ്റിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കോൾ ലെറ്ററിൻ്റെ 2 കോപ്പി നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കോപ്പി, കാരണം ഇതൊന്നും പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. 2 കോപ്പി കോൾ ലെറ്റർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഈ സെയിം ID കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, 2 കോപ്പി നിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾ 2 കോപ്പി കയ്യിൽ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ഒറിജിനൽ. ഓക്കെ, അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വാലിഡ് ആയുള്ള ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ ID, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒരു ID കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ഒറിജിനൽ. അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ വേണമെങ്കിൽ കയ്യിലെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന, ഓക്കെ, ഇതാണ് നമ്മുടെ ഈ അഡ്മിറ്റ് കാർഡ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, 2 കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഓക്കെ, 2 കോപ്പി നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഇതിലെന്ത് ചെയ്യണം, ആ 2 കോപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. ഇതേപോലെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മളിവിടെ ഒട്ടിക്കണം, എന്നിട്ട് ഇവിടെ നമ്മൾ സൈൻ ചെയ്യണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കോപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം, എന്നിട്ട് സൈൻ ചെയ്യണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, അത് സൈൻ ചെയ്യണം. അതിൽ 1 കോപ്പി, അതായത് 2 കോപ്പി കോൾ ലെറ്റർ ഉണ്ടാവും, 1 കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, ഇൻവിജ്വൽ ലെറ്ററിന്, എക്സാമിൻ്റെ സമയത്ത് ഇൻവിജ്വൽ ലെറ്ററിന് കൈമാറണം. 1 കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞ് വെച്ച് നമ്മളത് കളയാൻ പാടില്ല, അത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ച് നോക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ തരുമല്ലോ. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് കോൾ ലെറ്ററിൻ്റെ അടിയിലായിട്ടും കാണാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാറെന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സിസ്റ്റം നെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും, ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത്. നിങ്ങളുടെ പേരൊക്കെ വിടും. ഇപ്പോൾ ഇവിടെ ജോൺ സ്മിത്ത് എന്നാണ് ഇപ്പോൾ എൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അപ്പോൾ നമുക്കതിൽ ലോഗിൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ID തന്നെ കൊടുത്തോളുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സൈനിങ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജനറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. കാരണം എക്സാമിൻ്റെ കുറച്ച് ഗൈഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ നെക്സ്റ്റ് അടിച്ച് എന്താണ് നെക്സ്റ്റ് അടിച്ച് നമ്മൾ എന്താണ് ഇതെല്ലാം വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എക്സാമിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് ലോഡാവും. നമുക്ക് ഇതാ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒഡീഷയുടെ ക്യാപിറ്റൽ ഏതാണ്, അപ്പോൾ അതൊക്കെ ഓരോന്നും നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യും, അതിൻ്റെ ജനറൽ ഈ പറയുന്ന ജനറൽ നോളജിൽ വരുന്ന അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്പർ ഇങ്ങനെ മാറ്റാൻ പറ്റും, ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റാം. ഓക്കെ, ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് മാറ്റാം. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രീൻ എന്താണ് കളറായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 3-4 ഞാനിപ്പം ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ ഓക്കെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, സോറി, 4. അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. 4 ഞാനിപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ വെറുതെ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഗ്രീൻ ഒരു കളർ മാറും. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത
ക്വസ്റ്റ്യന് ഗ്രീൻ കളർ ആവും, നമ്മൾ ആൻസർ ചെയ്യാത്തത് റെഡ് കളർ ആണ് കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി ക്വസ്റ്റ്യന് പെട്ടെന്ന് എടുക്കാനും അതിനൊക്കെ നിങ്ങൾക്ക് എളുപ്പമാകും. അപ്പോൾ നമുക്ക് ഇതിൽ കുറഞ്ഞ ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്, മാക്സിമം നമുക്ക് 20 മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് പഠിച്ചാൽ നല്ലതായിരിക്കും, കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പെട്ടെന്ന് പോയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒരു ധാരണ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.